ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷൈമാസ് വേൾഡ്. എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും എൻ്റെ വക റംദാൻ മുബാറക്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ നോമ്പൊക്കെ? ഉഷാറായിട്ട് നോക്കിയില്ലേ? നോമ്പ് തുറക്കലും ഒക്കെ നല്ലപോലെ നടന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കാണ്. ഒന്നാമത്തെ നോമ്പല്ല, അപ്പോൾ എന്തായാലും എല്ലാവരും അതൊന്ന് പിന്നെ എന്താ പറയുക, നല്ല ഉഷാറായിട്ട് തന്നെ നോമ്പ് തുറക്കെ നടത്തിയിട്ടുണ്ടാവും. പിന്നെ നല്ല നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒന്നാമത്തെ നോമ്പ് നമ്മൾ അങ്ങനെയാണല്ലോ, കുറച്ച് കൂടുതൽ ഐറ്റംസും ഒക്കെ ഉണ്ടാക്കും. പിന്നെ അങ്ങോട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും. അപ്പോൾ ഞാനുണ്ടാക്കിയത് നമ്മുടെ നാടൻ പത്തിരിയും കോഴിച്ചാറും തന്നെയാണ്. അതില്ലാത്തൊരു നോമ്പ് ഉണ്ടാവില്ല. ഒന്നാമത്തെ നോമ്പിന് എന്തായാലും അത് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഒരു കിലോണിൽ കൂടുതലുണ്ടായിരിക്കും കേട്ടോ ചിക്കന്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ 1 തക്കാളി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി, ഇഞ്ചി അരച്ചതും, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിരുമ്മിയിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കും. അപ്പോൾ ഇതിലിങ്ങനെ നന്നായിട്ട് മസാല പിടിച്ചോളും. അപ്പോൾ ഞാനിവിടെ മുളകിൻ്റെ മല്ലിയുടെ അളവ് കുറവാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് തേങ്ങ വറുത്തരച്ചിട്ടാണല്ലോ നമ്മൾ നാടൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടാണെന്ന് വിചാരിക്കുകയാണ്, ഇല്ലാത്തവരെ പോയി കാണുക. അപ്പോൾ അതിൽ ഞാൻ മുളകും മല്ലിയൊക്കെ ചേർത്തിട്ടാണ് അത് പൊടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു അളവ് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്തേക്കണത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ വെറും നാളികേരം മാത്രമാണ് വറുത്ത് വെച്ചിരിക്കുന്നത് വെച്ചെങ്കിൽ ഇതിനകത്തും കുറച്ച് കൂടുതലൊക്കെ മുളകും മല്ലിയൊക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ചിക്കൻ സമൂസ ഉണ്ടാക്കുന്നത്. അപ്പോൾ മോനക്ക് ചിക്കൻ സമൂസ എന്തായാലും വേണമെന്ന് നിർബന്ധമാണ്. അവന് ആദ്യത്തെ നോമ്പായതുകൊണ്ട് അത് വേണം. പിന്നെ ഇതാണല്ലോ നമുക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ആലോചിക്കാനോ ഒരു ടെൻഷനൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് കുക്കറിൽ വേവിക്കാനായിട്ടാണ് വെക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി പത്തിരി ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ പിന്നെ മാസ് മാജിക്സിൻ്റെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല പത്തിരിപ്പൊടിയായിട്ട് നല്ല സോഫ്റ്റൊക്കെ ഉള്ള പത്തിരിപ്പൊടിയാണ്. നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കാത്ത ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 3 കപ്പ് പിന്നെ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 4 കപ്പ് വെള്ളമാണ് പൊഴിച്ചു കൊടുക്കുന്നത്. ഓരോ പത്തിരിയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് മാറ്റം വരും. എന്നാലും മിനിമം ഒരു 1.5 കപ്പാണ് ഏറി വന്നാലും ഏത് പൊടിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. പക്ഷേ അത് അത്ര ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. 3 കപ്പിനും കൂടിയിട്ട് ഞാൻ 1 കപ്പ് എക്സ്ട്രാ ആഡ് ചെയ്ത് തന്നേ ഉള്ളൂ. പിന്നെ അത് തിളച്ച് വന്നപ്പോൾ ഉപ്പിട്ടിട്ട് പൊടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ പൊടി ഇവിടെ വാട്ടിക്കഴിഞ്ഞു. ഇനി ഞാനത് മാറ്റിയിട്ട് നമ്മുടെ ചിക്കൻ ഇവിടെ വെക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഒരു പകുതി വേവാകുമ്പോൾ പിന്നെ തേങ്ങ വറുത്തിട്ട് അത് അരച്ചൊഴിക്കണം. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അതവിടെ തിളക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് കുക്കിംഗ് മാത്രമല്ല, വേറെയും പണികളൊക്കെ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ക്ലീനിങ്ങും പിന്നെ തിരുമ്പലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. ഞാൻ ചിക്കനിൽ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് നോമ്പായതുകൊണ്ട് തന്നെ ഉപ്പ് കൂടിയോ കുറയുന്നോ ഒന്നും നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഒരു കണക്ക് വെച്ചിട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ചില സമയത്ത് ഇട്ടാൽ കൂടും, ചിലപ്പോൾ ഒരു പാകത്തിനാവും, ചിലപ്പോൾ കുറയും. അങ്ങനെയൊക്കെ സംഭവിക്കാൻ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കൂടിയാലാണ് വിട്ടു പോവുക. ഇനി തേങ്ങ അരച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ പിന്നെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുളകും മല്ലിയും പിന്നെ പെരിച്ചീരകം ഒക്കെ ഇട്ടിട്ടാണ് വറുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 3 വലിയ ടീസ്പൂണോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കരച്ചെടുക്കാം. അപ്പോൾ ഈ ഇതിൻ്റെ ചേർത്ത ആ ഒരു മല്ലിയുടെ മുളകിൻ്റെ അളവൊക്കെ നോക്കിയിട്ടാണ്ട്ട്ട് ഞാൻ നമ്മുടെ ചിക്കനിൽ മസാല അത്ര കുറവിട്ടത്. അപ്പോൾ നമുക്കിതിന് ഇത് അരച്ചെടുക്കാം. എന്നിട്ട് ചിക്കൻ ഒരു പാതി വേവാകുമ്പോൾ ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മുഴുവനായിട്ട് വന്നിട്ടില്ല, ഇനി കുറച്ച് ഇതിലും കൂടി ഒന്ന് വെന്തിട്ട് ആ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് ചിക്കൻ കട്ട് റെഡിയാവും. ഞാൻ കുറച്ച് മിക്സിയിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി പത്തിരി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് കുഴച്ച് കഴിഞ്ഞാൽ പിന്നെ മോൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അവനത് ഉണ്ടാക്കിക്കോളും. ഇപ്പോൾ അവനക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 9 മണി മുതൽ
രണ്ട് മണി വരെ അവൻ്റെ ക്ലാസ്, രണ്ട് മണി അല്ല ഒരു മണി വരെ അവൻ്റെ ക്ലാസ്, പിന്നെ രണ്ട് മണി മുതൽ മോൾക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ എനിക്ക് അവളെ കൂടെ ഇരിക്കണം. അപ്പോൾ ഞാൻ ആ സമയം ഇത് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിസ്കാരം ഓതാനൊക്കെ പോവാമല്ലോ. പിന്നെ അവൻ്റെ ക്ലാസ് കഴിഞ്ഞ് അവനോട് അത് ഉണ്ടാക്കാനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പണിയായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ പ്ലാനിലാണ് ഞാനൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കറി ഇവിടെ റെഡി ആയിട്ടോ, നന്നായി തിളച്ച് ഒക്കെ വെന്തിട്ടുണ്ട്, എണ്ണക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കോഴി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. നാട്ടിലൊക്കെ ആകുമ്പോൾ ചിക്കൻ്റെ വേവ് ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് നാട്ടിൽ പോയിട്ട് മനസ്സിലായി അത്, അവരുടെ ടേസ്റ്റും ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. നമ്മളിവിടുന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത ചിക്കനും ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല, അത്രയും ടേസ്റ്റ് നാട്ടിൽ ചിക്കനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിവിടെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായി കുഴച്ചാലാണ് പത്തിരി നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ചൂട് അധികം പോയിട്ടൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം ചൂടൊക്കെ എപ്പോഴും ഉണ്ട്. അപ്പോൾ അത് കുഴച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അവൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അവനത് റെഡിയാക്കി തന്നോളൂ. അപ്പോൾ അവനക്ക് ഈ പണിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ, പത്തിരി അങ്ങനെ ഉണ്ടാക്കുക, പരത്തുക, അതൊക്കെ അവനെനിക്ക് ചെറുപ്പത്തിലേ ചെയ്തു തരാറുണ്ട്. ഇവിടെ ഉണ്ടാക്കി ആക്കി വെക്കുന്നുണ്ട്. ഞാൻ അളവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോളുടെ ക്ലാസ്സിലാണ് ഞാനിപ്പോൾ. ഇവളുടെ കൂടെ 4 മണി വരെ ഇവിടെ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ ഇനി പത്തിരി ചൂടാനും ബാക്കിയുള്ള അല്ലാത്ത ചില്ലറ പണികളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നിൽക്കാനും. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞു 4 മണിയാകുമ്പോൾ വന്നിട്ട് പിന്നെ മുസമ്പി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് തണുക്കാൻ വേണ്ടിയിട്ട്. പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഡോണറ്റാണ്. അപ്പോൾ അത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും പൊരിക്കാനുണ്ട്. അപ്പോൾ അത് 2 മണിക്കൂർ മുന്നെങ്കിലും പുറത്ത് വെക്കണം, അല്ലെങ്കിൽ ആ ഫ്രീസായിട്ടിരിക്കല്ലേ, അപ്പോൾ ആ തണുവൊക്കെ പോകണം. പിന്നെ പത്തിരി നമുക്ക് പരത്തിയെടുക്കാം. ഡ്രസ്സിലായതുകൊണ്ട് തന്നെ അധികം പണിയൊന്നും ഇല്ലല്ലോ. ഇതിൽ കുറച്ചൊരെണ്ണ താഴെ വെക്കും. പിന്നെ ഞാൻ ഇതിലൊരു കവർ ഇട്ടിട്ടുണ്ട്, ക്ലിങ് ഫിലിം ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് ഇങ്ങനെ പരന്ന് കിട്ടും, അധികം പ്രസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വലിയൊരു പത്തിരിയായിട്ട് എണ്ണ കിട്ടുന്നുണ്ട്. നിങ്ങളിങ്ങനെ പൊടിയൊക്കെ തട്ടാറില്ല, ചിലർ പൊടി തട്ടാറില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ അങ്ങനത്തെ പത്തിരിക്ക് വേറൊരു ടേസ്റ്റും ഉണ്ട്. പൊടി തട്ടിയത് കുറച്ച് എന്താ പറയുക, ഒരു ചെറിയൊരു ഹാർഡ്നെസ് ഉണ്ടെങ്കിൽ പൊടി ഇല്ലാണ്ട് ചുടുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് കൂടുതലാണ്. ഞാൻ അപ്പോൾ നാട്ടിൽ പോയിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പത്തിരിയൊക്കെ ചൂടാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും ഇത് നന്നായിട്ട് പൊള്ളച്ച് വരാൻ ഞാനിവിടെ ആകെ 2 മറിക്കൽ മറിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊള്ളച്ച് വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇട്ടിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്നിങ്ങനെ ആവി ഇങ്ങനെ പുറത്തേക്ക് വരും പത്തിരി മുകളിലൂടെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ മറിക്കൽ മറിക്കാം. പിന്നെ 2-ാമത്തെ മറിക്കൽ 30 സെക്കൻഡ് ആകുമ്പോൾ റെഡിയായി കിട്ടും. അതിൽ ഇങ്ങനെ ഈ ഒരു പത്തിരിക്ക് നന്നായി ഹാർഡായിട്ട് വരും. അങ്ങനെ വരുന്ന സമയം നമ്മൾ 2-ാമത്തെ മറിക്കൽ മറിക്കാം. അപ്പോൾ അത് ഇതേപോലെ നന്നായിട്ട് പൊള്ളിച്ച് വരും. പിന്നെ ജസ്റ്റ് ഒന്നതിൻ്റെ മുകളിലൊന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഒന്നുകൂടെ കറക്റ്റായിട്ട് പിന്നെ എവിടെയും പൊള്ളാത്തുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊള്ളിയിട്ട് നന്നായിട്ട് തന്നെ അങ്ങനെ പൊന്തി വരും. അപ്പോൾ നല്ല പത്തിരി നല്ല സോഫ്റ്റ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ ചൂടലും കഴിയും കേട്ടോ. ഈ ഒരു ട്രിക്ക് ചെയ്താൽ മതി. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പിന്നെ പൊള്ളച്ച് വരും. പിന്നെ പത്തിരി പൊടിയും പത്തിരിയും ഒക്കെ നന്നായി സോഫ്റ്റ് ആവും വേണം കേട്ടോ. കറക്റ്റ് വേവും ആയില്ലെങ്കിലും പത്തിരി നേരാവില്ല. അപ്പോൾ ഇതെല്ലാം കൊണ്ടും നന്നായി വന്നുകൊണ്ട് തന്നെ പത്തിരി നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസയിലേക്കുള്ള സവാള വെട്ടണം. അപ്പോൾ അത് 2 എണ്ണം ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ചൊരു 1/2 കിലോ ചിക്കൻ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ കുറച്ച് ഇത് ബാക്കി നമുക്ക് ഫ്രിഡ്ജിലും വെക്കാം. ഉള്ളി ചിക്കൻ കുറഞ്ഞാലും ഉള്ളി കൂടിയാലും കുഴപ്പമില്ലല്ലോ, അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ഉള്ളി കൂടുതൽ ഇടുന്നുണ്ട്. അപ്പോൾ അത്തിരി ചൂടലും കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ ലാസ്റ്റത്തെ ട്രിപ്പാണ്. ഇനി അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിയും, പിന്നെ നമുക്ക് സമൂസയുടെ പരിപാടിയിലേക്ക് നിൽക്കാം. ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കനും ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കാണ്. എല്ലൊക്കെ മാറ്റിയിട്ട് അതിങ്ങനെ മിക്സിയിലൊന്നും ഇടണില്ല കേട്ടോ. മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു പഞ്ഞ് പോലെ ആവും. അപ്പോൾ അത് സമൂസക്ക് പറ്റില്ല, കട്ട്ലേറ്റിനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ കട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉള്ളി വഴറ്റാൻ വേണ്ടി വെക്കാം.
പിന്നെ നോമ്പറക്കാണ് നമുക്ക് തണ്ണിമത്തം ഇല്ലാതെ നോമ്പറക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തണ്ണിമത്തം നമ്മുടെ തൊട്ടടുത്ത കടയിൽനിന്നാണ് വാങ്ങിക്കുക. അവിടെ നല്ല തണ്ണിമത്തം കിട്ടും. കടയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് വാങ്ങിക്കുക, നമുക്ക് ചെറിയ പീസായിട്ട് നമുക്ക് മുറിച്ചിട്ട് കിട്ടും. പിന്നെ തൊട്ടടുത്തെന്ന് മേടിക്കുമ്പോൾ നമുക്ക് നല്ല നോക്കി എടുക്കാനും പറ്റും. പിന്നെ നമുക്ക് സമോസയുടെ ഷീറ്റൊന്നും എടുത്തിട്ട് പുറത്തേക്ക് വെക്കാം. അപ്പോൾ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് മടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. കുറച്ച് അതിൽ നിന്ന് എടുത്തിട്ട് ഞാനിവിടെ ചിക്കൻ സമോസ ഉണ്ടാക്കുന്നുണ്ട്, ചീസ് സമോസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മോസറെല്ലാം ചീസ് വെച്ചിട്ട്, അതും ഇവിടെ മോനക്ക് നന്നായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ എളുപ്പമാണത്. അപ്പോൾ അതും കുറച്ച് ഉണ്ടാക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് നന്നായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാ പറഞ്ഞ പോലെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് മാത്രം കടിക്കേണ്ടി വരും. അപ്പോൾ നല്ല എരിവാകും. അപ്പോൾ ഇങ്ങനെ ചെറുതായി കട്ടിയിട്ട് കൊടുക്കുമ്പോൾ എരിവും കുറച്ച് കുറഞ്ഞ് കിട്ടും, എല്ലാ ഭാഗത്തേക്കും ആവും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മല്ലിയിലും വേണം. മല്ലിയിൽ ഇതേപോലെ ചെറുതായിട്ട് ഇന്നെങ്ങനെ നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഈ ഉള്ളിയിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, അപ്പോൾ അത് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു അര ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ അത് മല്ലിയില, അതുപോലെ തന്നെ പിന്നെ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഞാൻ വീട്ടിലന്നെ ഉണ്ടാക്കിയ ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ചിക്കനിൽ മാത്രം കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ബാക്കിയുള്ള ഉള്ളിയിലൊന്നും ഇട്ടുണ്ടായില്ല. അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല, ബാക്കി കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. എന്നിട്ട് നാളെ പിന്നെ വീണ്ടും ഉണ്ടാക്കും. വേറെ എന്തെങ്കിലും ഇതുകൊണ്ട് ചെയ്യണം. കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാമല്ലോ, മസാല തന്നെയാണല്ലോ സെയിം. അപ്പോൾ നമുക്ക് സമോസ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് വെള്ളത്തിൽ കലക്കണം പശ കിട്ടാനായിട്ട്. പിന്നെ സമോസ റോൾ ചെയ്യാൻ അറിയുന്നുണ്ടാവും, പക്ഷേ അറിയാത്തവർക്കാണെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ നോക്കിക്കോ. ഇതാദ്യം ഇതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഇതേപോലെ കോണ് പോലെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ടത് വീണ്ടും ആ കോണിനെ വീണ്ടും ഒന്ന് ആ ഷേപ്പിൽ തന്നെ വീണ്ടും ഒരു പ്രാവശ്യം മടക്കുക. അപ്പോൾ നമ്മുടെ കോൺ റെഡി ആയിട്ടുണ്ടാവും. ഇതിൽ ഫില്ലിങ് വെക്കുക. ഫില്ലിങ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതേപോലെ ആ ഷേപ്പിന് ഇങ്ങോട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആ അറ്റത്ത് മൈദയുടെ പേസ്റ്റും കൂടി തേച്ച് കൊടുക്കുക, എന്നിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ മടക്കാറുള്ളത്. പല വിധത്തിലും സമോസ മടക്കുന്നുണ്ട്, പക്ഷെ ഇതാകുമ്പോൾ കുറച്ച് എളുപ്പമായിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് ചീസ് സമോസ ഉണ്ടാക്കണം. ഇപ്പോൾ ഇവിടെ മൊസറല്ല ചീസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഇതേപോലെ തന്നെ ഈ ചീസ് മാത്രം അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുക, വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് മറ്റേ ചീസൊക്കെ വെച്ച് കൊടുക്കാം. സ്ലൈസ് ആയിട്ട് വരുന്ന നോർമൽ ബ്രെഡിലൊക്കെ വെക്കുന്ന ചീസ് ഉണ്ടല്ലോ, അപ്പോൾ അതും ഇതേപോലെ വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ ഇതിനാണ് ഞങ്ങൾക്ക് പിന്നെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണത്. പിന്നെ മൊസറ ചീസ് നമ്മൾ ആദ്യം പൊരിക്കുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓവറായിട്ടും ഇങ്ങനെ മുരിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിച്ചാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എണ്ണയിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാകം എത്തിയിട്ട് കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ അതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വീർത്ത് വീർത്ത് ഒറ്റ പൊട്ടലായിരിക്കും. പിന്നെ നമുക്ക് നോമ്പറക്കുമ്പോൾ തന്നെ ചായ കുടിക്കണം. അപ്പോൾ അതും ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നോമ്പറക്കാനൊക്കെ സമയമായിട്ടുണ്ട് കേട്ടോ. ആകെ 10 or 15 മിനിറ്റ് ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ കറി വറുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് ചെറിയ ഉള്ളി പിന്നെ ഉലുവയും വേപ്പിൻ്റെയും കൂടി ഇട്ടിട്ട് അതൊന്ന് വെളിച്ചെണ്ണയിലും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ പൊരിക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ
പിന്നെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നോർമലി ആരും ഷൂട്ടിങ്ങൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇത് കുറച്ച് ക്യാമറ അങ്ങോട്ട് വെക്കണം ഇങ്ങോട്ട് വെക്കണം, അപ്പോൾ ടൈം അങ്ങനെ പോവുമല്ലോ. അപ്പോഴും ശരിക്കും ബാങ്ക് കൊടുക്കുന്ന സമയം ആകുമ്പോഴാണ് എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞത് കേട്ടോ. ടേബിളിലൊക്കെ കുറച്ച് കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫുള്ളിനായിട്ട് പണി കഴിഞ്ഞത് അപ്പോഴാണ്. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ച് പൊരിച്ചതൊക്കെ നമ്മുടെ കടയുണ്ട് ഉപ്പാടെ കടയിലത്തെ ആൾക്കാർക്ക് കുറച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പാക്ക്. പിന്നെ നോമ്പാകുമ്പോൾ അടുത്തുള്ള അറബി വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ മുന്നൊക്കെ. ഇപ്പോൾ ഒന്നും ആരും തരുന്നില്ല, അറബികളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ട്. മറ്റേ നമുക്കിങ്ങനെ ഈ സമയമാകുമ്പോൾ ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൊരിച്ചതും അല്ലെങ്കിൽ അവരുടേതായ സ്പെഷ്യലൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതൊന്നും കിട്ടണില്ല. ഇനി നാരങ്ങവെള്ളം കലക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ നാരങ്ങവെള്ളം സ്ക്വാഷ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് തന്നെ എളുപ്പമായിരുന്നു, വെറുതെ കലക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ കുറച്ച് മുസമ്പി ജ്യൂസ് അടിച്ചു. പിന്നെ ഞാൻ വേറൊരു ഹെൽത്തി ആയിട്ടൊരു ഡ്രിങ്കും കൂടി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു കപ്പ് വെള്ളം, പിന്നെ ഒരു അച്ചു ശർക്കര, പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂണോളം കൂവപ്പൊടിയും കൂടി പാലിൽ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ നല്ല കുറുകലൊന്നുമില്ല, ഒരു വെള്ളം പോലെ കുടിക്കാൻ പറ്റുന്ന രീതിക്ക് അതൊന്നിങ്ങനെ കുറുക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില അല്ല കറിവേപ്പിലല്ല സോറി തേങ്ങ ചെറുകിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒഴിച്ചത് ശർക്കര ഉരുക്കിയിട്ട് ഞാനൊന്ന് അരിച്ചെടുത്താണ് കേട്ടോ. ഞാനിപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ശർക്കര കല്ലൊന്നും പെടണ്ടല്ലോ. പിന്നെ കുറച്ച് ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ തിളച്ച് വരുമ്പോൾ വെള്ളം പോലെ കുടിക്കാൻ, പ്രത്യേകിച്ച് നോമ്പിൻ്റെ ഒക്കെ സമയമാകുമ്പോൾ നമുക്ക് ചൂടും ഇതൊക്കെ ആകുമ്പോൾ നല്ലതാണ് കുടിക്കണം, ശരി നല്ല തണുപ്പായിരിക്കും. അങ്ങനെ അതാ നമ്മുടെ ടേബിളും ഇവിടെയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്, ബാങ്ക് കൊടുത്തു. അപ്പോൾ പിന്നെ നോമ്പൊറക്കൽ പരിപാടിയിലാണ്. അപ്പോൾ അൽഹംദുലില്ലാ നോമ്പൊറൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ട് തന്നെ നോമ്പ് തുറന്നു. ഇത്രയൊക്കെ കഴിക്കുമ്പോഴത്തേനും നമ്മുടെ വയറൊന്നും അറിയില്ല, ഒരുപാട് ഐറ്റംസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഞങ്ങൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു 9 മണി 10 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ പിന്നെ പത്തിരിയും ഒക്കെ കഴിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നിസ്കാരം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ആ സമയമ്പോഴേ കഴിക്കുള്ളൂ. പിന്നെ അത്താഴത്തിന് ചോറും അതൊക്കെ വെക്കണേ, അത് വേറൊരു പണിയുണ്ട്, ചോറ് കറികളൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ നോമ്പ് തുറ പരിപാടികളൊക്കെ. പിന്നെ അതാ ഒരു ലോഡ് പാത്രം സിങ്കിലുണ്ട്, ഇനി ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒക്കെ വേണം ഇനി ഒന്ന് കിടക്കണമെങ്കിൽ. കിടപ്പൊന്നും ഇപ്പം പെട്ടെന്ന് നടക്കുമൊന്നുമില്ല, 1 മണി 2 മണിയൊക്കെ ആവും. കാരണം ഇവരുടെ പല സമയത്താണ് പലരും അത്താഴം കഴിക്കുക. അപ്പോൾ ഞാൻ പണികളൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു ഗ്ലാസ് ചായയും കൂടി കുടിച്ചു. സമാധാനത്തിൽ ഇരുന്നിട്ടൊരു ചായയും കൂടി കുടിച്ചിട്ട് അങ്ങനെ പോയി കിടക്കുക. കിച്ചണൊക്കെ പോലെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞ് വീണ്ടും നിറയും. നമ്മൾ അടുക്കള അങ്ങനെയാണല്ലോ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, പാത്രം നിറഞ്ഞുകൊണ്ടിരിക്കുക, കഴുകുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അന്നത്തേക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.